സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്ന കേരളത്തിലെ പ്രധാന റോഡുകളിലൂടെ 24 വാർത്താ സംഘം യാത്ര തുടരുന്നു. പ്രത്യേക പരമ്പര വഴി കുഴി. ആലപ്പുഴ ചുങ്കം പള്ളാതുരുത്തി റോഡ് നാളുകളേറെയായി തകർന്ന നിലയിലാണ്. പ്രധാന ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള പാത കൂടിയാണ് പൊട്ടിപ്പൊളിഞ്ഞിങ്ങനെ കിടക്കുന്നത്. റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്നതാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് സജു ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. സജു, ഗുഡ് മോർണിംഗ്. സജു, ഈ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ടൂറിസം മേഖലയിലേക്കൊക്കെ പോകുന്ന റോഡ് ഇങ്ങനൊരു ദുരവസ്ഥയിൽ കിടക്കാൻ പാടില്ലല്ലോ. എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് ചുങ്കം പള്ളാത്തുരുത്തി, ആലപ്പുഴയിൽ നിന്ന് ചുങ്കം പള്ളാത്തുരുത്തി റോഡാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട ടൂറിസം ഉപയോഗമുള്ള റോഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം, ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തിൻ്റെ ഒരു രാജകീയ മുദ്രയായിട്ടൊക്കെ നമ്മൾ കാണുന്ന ഹൗസ് ബോട്ടുകൾ അടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജെട്ടിലേക്ക് കൂടി ഇതുവഴി പോകാവുന്നതാണ്. അതുകൊണ്ട് ടൂറിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് എന്നതുകൂടി കാണണം. ഒപ്പം നിരവധി മനുഷ്യർ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഇത്. റോഡ് ഏതാണ്, കുളം ഏതാണ്, കുഴി ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ റോഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്ഥിതി. ഏതായാലും നമ്മളോടൊപ്പം ഇത് നാളുകളായി ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. ആളുകൾ പല വിധത്തിലുള്ള പരാതികൾ പറയുന്നുണ്ട്. ആ ഘട്ടത്തിലും ഇവിടുത്തെ സ്ഥിതി ഇതാണ്. നമുക്ക് കുറച്ച് പ്രദേശവാസികളൊക്കെ കൂടി ചേരുന്നുണ്ട്. എന്താണ് ചേട്ടാ ഇവിടുത്തെ ഒരു അവസ്ഥ? എത്ര നാളായിട്ട് ഇങ്ങനെ തകർന്നു കിടക്കും? ഇത് ഞാൻ ആദ്യമായിട്ട് ഈ പ്രദേശത്തെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. കേരളത്തിൻ്റെ വ്യവസായ കേന്ദ്രം ആലപ്പുഴയുടെ വെനീസ്, ഈ പട്ടണം ഒരു സുപ്രഭാതത്തിൽ കുപ്ര മലഞ്ചരക്ക് വ്യവസായ ശാലകളുടെ കേന്ദ്രമായിരുന്നു. വിഷയത്തിലേക്ക് പെട്ടെന്ന് വരും. ഈ വിഷയമെന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി അവഗണിക്കപ്പെട്ടിരിക്കുന്നു. കുട്ടികളും വിദ്യാർത്ഥികളും അമ്മമാരും പെങ്ങന്മാരും മുട്ടിനൊപ്പം വെള്ളത്തിൽ നീന്തി കയറുന്ന ഒരു സാഹചര്യം. അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഏതെല്ലാം വിധമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്താലും പുല്ല് വിലകൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഇതുവഴി പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമായി മാറിയിട്ടുണ്ടല്ലേ. നാളുകളായി ഭയങ്കര കൂടിയാണ് ബൈക്ക് യാത്രികരൊക്കെ അപകടത്തിൽ സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ധാരാളം അപകടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. ഒരു നമ്മളിങ്ങോട്ട് ഹൗസ് ബോട്ടിലേക്കൊക്കെ പോകുന്ന യഥാർത്ഥത്തിൽ ടൂറിസ്റ്റുകളൊക്കെ വരേണ്ട ഒരു വഴിയൊക്കെ കൂടിയാണ് അല്ലേ. അങ്ങനെ ഒരു റോഡ് പുറത്തുനിന്നുള്ള ആളുകൾ വരുമ്പോൾ പോലും നാടിനൊരു അപമാനം ഉണ്ടാക്കുന്ന സ്ഥിതി പോലും ഉണ്ട്. തീർച്ചയായും തീർച്ചയായും. അത് മാത്രമല്ല, 100-150 കുടുംബങ്ങളുണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ കുട്ടികളെല്ലാം പോകുന്നതില്ല, ഇതേ വഴി തന്നെ ഒറ്റ വഴി. വർഷം ഒന്നായി മുനിസിപ്പൽ ഇലക്ഷന് മുമ്പ് പൊളിച്ചിട്ട റോഡാണ് ഇത്. കുഴിക്ക് വേണ്ടിയതാ, നമ്മുടെ പൈപ്പ് ലൈന് വേണ്ടി കുഴിച്ച റോഡാണിത്. കുഴി എവിടെയാണെന്ന് അറിയുന്നില്ല, വെള്ളം കാരണം. അതാണ് യഥാർത്ഥത്തിൽ ഇതിനെ ഇവിടെ വെള്ളം കയറി കിടക്കേണ്ട റോഡല്ല. ഈ റോഡിൻ്റെ അവസ്ഥ ഇതായത് കൊണ്ടാണ് ഇവിടെ യഥാർത്ഥത്തിൽ വെള്ളം കയറി കിടക്കുന്നത്. ഇവിടെ വീടുകളിൽ അങ്ങോട്ടേക്ക് താഴ്ന്ന പ്രദേശങ്ങളിൽ മാത്രമേ വെള്ളമുള്ളൂ. പക്ഷേ ഈ റോഡ് ഉയർത്തി ഇത് ടാർ ചെയ്യുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ മറ്റോ ഇൻ്റർലോക്ക് ചെയ്യുകയോ മറ്റോ ചെയ്താൽ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കുട്ടികളും പ്രായമായവരും അതുപോലെ ജോലിക്ക് പോകുന്നവർ, സ്കൂളിൽ പോകുന്നവർ, അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരൊക്കെ സമാനമായ രീതിയിലാണ്. ഇരുചക്ര വാഹന യാത്രികരെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. ചേട്ടാ ഇവിടെ തന്നെയുള്ള ആളാണോ? ഇവിടെ തന്നെയുള്ള ആളാണ്, അക്കരെ താമസിക്കുന്നത്. എന്താ സ്ഥിതി ഈ റോഡിൻ്റെ? എത്ര നാളായിട്ട് വർഷങ്ങളായി ഇത് ദൈനവസ്ഥ കിടക്കുന്നത്. ഇവിടെ ടൂറിസ്റ്റ് മേഖലയാണ് പള്ളാത്തുരുത്തി. ഇങ്ങനെ അറ്റം വരെ പോകുന്ന എന്ത് മാത്രം വണ്ടി പോകുന്നുള്ളതെന്നറിയോ? ഇത് തന്നെ ഗതി. ഇവിടെ തന്നെ ഒരു മോചനമില്ല. ഈ കോവിഡ് കാലമായതുകൊണ്ട് വിദേശ ടൂറിസ്റ്റുകളില്ല, പക്ഷേ അപ്പോഴും ആഭ്യന്തര ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതിന് മുമ്പ് ഇത് ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ താമസക്കാരുണ്ട് പള്ളാത്തുരുത്തിൽ. എല്ലാം വണ്ടി അല്ല പോകുന്നത്, ഒരു രക്ഷയില്ല. ഇതുവഴി പോകുന്ന വാഹനങ്ങളുടെ ഒരു ആധിക്യം കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ അറിയാം. ഇരുചക്ര വാഹനങ്ങളും അങ്ങനെ ഉള്ള ആളുകൾ ഈ ഒരു വഴിയാണ് അവർക്ക് ആശ്രയിക്കാനുള്ളൂ. കാരണം മറ്റൊരു വഴിയില്ല. കാരണം ആലപ്പുഴയുടെ ഒരു ഭൂമിശാസ്ത്രം നമുക്കറിയാം. അങ്ങനെ എല്ലാ സ്ഥലത്തുകൂടെയും പെട്ടെന്ന് പുതിയ വഴികൾ എടുക്കാൻ കഴിയുകയില്ല. ഓരോ സ്ഥലത്തും നേരത്തെ തന്നെ ഉള്ള പാതകൾ തന്നെ നവീകരിച്ച് കൊണ്ടുപോകാനേ കഴിയുള്ളൂ. അങ്ങനെ ഒരു പാത ഒരു മറ്റ് പറഞ്ഞു ഒരു 2 കിലോമീറ്ററുള്ള ഈ റോഡ് വർഷം ഒന്നായത് ഇങ്ങനെ ഈ അവസ്ഥ കിടക്കാൻ തുടങ്ങിയിട്ടു. ഇനി പരാതിപ്പെടാൻ ആരുമില്ല. MLA വന്നു, എല്ലാവരും വന്നു കണ്ടു പോകുന്നതല്ലാതെ ഒരു തീരുമാനങ്ങൾ ഇവിടെ ഇല്ല. രണ്ടാമത് ഈ വെള്ളത്തിൻ്റെയാണ്. ഈ വെള്ളം കൂടാൻ കാരണം കായലിലെ മണ്ണ് വാരിട്ട് 10 വർഷമായി. ഈ നമ്മൾ നിരന്തരമായി നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് ഈ ചാനലിൻ്റെ ആഴം കൂട്ടിയാൽ മാത്രമേ മറ്റുള്ള റോഡുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോകുകയും ഒപ്പം ഇത് ഉയർത്തി കോൺക്രീറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ നടന്നാൽ മാത്രമേ കണ്ടു നമുക്ക് കാണാം. ഇവിടെ
ഒക്കെ ഇത് വലിയ കുഴിയാണ്. ഇവിടെ വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം ഈ കുഴികളിലെല്ലാം വെള്ളം ഇങ്ങനെ വലിയ തോതിൽ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് കുഴി ഏതാണ് റോഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. അങ്ങനെയുള്ള അപകടങ്ങൾ ഇവിടെ നിന്ന് നിരന്തരമായി ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടാണ് നമ്മൾ ഈ റോഡ് തിരഞ്ഞെടുക്കുന്നത്. ഒരു 2-2.5 കിലോമീറ്റർ ദൂരത്തിലാണ് തകർന്നു കിടക്കുന്ന ആ സ്ഥിതിയുള്ളത്. അത് ഈ ടൂറിസം കേന്ദ്രത്തിലേക്ക് എത്താൻ ഈ ഒരു പാത മാത്രമേ ഉള്ളൂ. അങ്ങോട്ടേക്കുള്ള പള്ളാത്തുരുത്തി എട്ടിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു പാത ഇല്ലാതെ മറ്റു ഓപ്ഷൻ ഇല്ല എന്നതുകൂടി നമ്മൾ തിരിച്ചറിയണം. അങ്ങനത്തെ ഒരു ദുരിതമാണ് എസ് കെ എൻ ഈ പാതയുടെ കാര്യത്തിൽ തിരിച്ചു നോക്കിയാൽ ഒരു ദൃശ്യങ്ങൾ കൂടെ കാണിച്ചു നമുക്ക് ഇതാ ഈ ആളുകൾ വരുന്നത്, നിരവധി ആളുകൾ എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് ഈ ദൃശ്യം മാത്രം തെളിവാണ്. ഇരുചക്ര വാഹനങ്ങളൊക്കെ വലിയ തോതിൽ, അത്തരത്തിലുള്ള തീരാത്ത ദുരിതമാണ് എസ് കെ എൻ ഇവിടെ. ഓക്കെ, താങ്ക് യു സജു ദേവസ്യ.